വെൽക്കം ടു ലാ മീഡിയ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സയുടെ പ്രീമിയം കോമ്പാക്ട് എക്സ് യു വി ആയ ഇഗ്നിസിന്റെ ഫേസ് ലിഫ്റ്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഹൈ വ്യൂസ്, ഇഗ്നിസ് എന്ന് പറയുന്നത് 2017 നെക്സയിലേക്ക് വന്ന ഒരു പുതിയ പ്രോഡക്റ്റ്. അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റാണ് നമ്മൾ ഇന്നിവിടെ കാണുന്ന ഈ 2020 മോഡൽ ഇഗ്നിസ് എന്ന് പറയുന്നത്. 2017 വന്ന മോഡലിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഈ ഗ്രില്ല്, ബമ്പേഴ്സ്, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഗ്രില്ലിൽ തന്നെ നമ്മൾ ഈ കാണുന്ന വ്യത്യാസമെന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് ബ്രസയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലുള്ള ഒരു യു ഷേപ്ഡ് ക്രോമ് വരുന്ന ഒരു യു മോട്ടിഫ് ഗ്രില്ലാണ് നെക്സ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബമ്പറിലേക്ക് വരുമ്പോൾ ബമ്പർ ഫുള്ളി അവർ മാറ്റിയിരിക്കുകയാണ്. അതായത് പുതിയൊരു ബമ്പറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു എസ് യു വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലുള്ള ഒരു സ്കിഡ് പ്ലേറ്റും അതേപോലെ തന്നെ എയർ ഡാമും എല്ലാമാണ് ഇതിൽ പുതിയ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്ന ഇഗ്നിസിൽ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫോഗ് ലാംസിൻ്റെ പൊസിഷനും മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് എയർ ഡാമിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോഗ് ലാംപ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ വരുന്ന ഫോഗ് ലാംപ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു ബെസലോട് കൂടി തന്നെ ബമ്പറിലെ സൈഡിലേക്ക് പൊസിഷൻ ചെയ്താണ് ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ പൊസിഷൻ വരുന്നത്. നേരത്തെ ഉള്ള മോഡലിലുണ്ടായിരുന്ന ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഡി ആർ എല്ലിൽ വരുന്ന ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് വരുന്ന LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതിലും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ബോണറ്റിൻ്റെ പൊസിഷനും കാര്യങ്ങളും എല്ലാം പഴയതിൽ നിന്ന് അതേപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. പഴയ മോഡലിലുണ്ടായിരുന്ന ഈ സൈഡ് സ്കൂപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു എസ് യു വി ലുക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ കാണുന്ന ഈ ഒരു വീൽ ആർച്ച് ഫെൻഡർ മോൾഡിങ്സ്, സിൽഗാർഡിൽ വരുന്ന മോൾഡിങ്സ്, ഇതെല്ലാം തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2020 മോഡൽ ഫേസ് ലിഫ്റ്റിൽ വന്നിരിക്കുന്ന ഡെൽറ്റ വേരിയൻ്റ് മുതൽ തന്നെ അത് കമ്പനി ഇപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കീലെസ് എൻട്രി സ്മാർട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആക്സസ് കീയും കാര്യങ്ങളും എല്ലാം തന്നെ പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള മാറ്റം എന്ന് പറയുന്നത് റൂഫ് റെയിലാണ്. 2020 മോഡൽ ഫേസ് ലിഫ്റ്റ് ഇഗ്നിസിലാണ് നമ്മൾ ഈ ഒരു റൂഫ് റെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ തന്നെ ഇത് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബോഡി കളേർഡ് മിറേഴ്സ്, ഡോർ ഹാൻഡിൽസ് എല്ലാം പഴയതുപോലെ തന്നെ ഇതിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഡോർ ട്രിമ്മിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോറിൽ തന്നെ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിറേഴ്സ് ഇലക്ട്രിക്കലി ഫോൾഡബിളും ആണ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോൾ ഡ്രൈവർ സീറ്റ് സിക്സ് വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും ആണ്, അതേപോലെ തന്നെ റിക്ലൈനിങ് സ്ലൈഡിങ്, അങ്ങനെ സിക്സ് വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ബാഗുകൾ തന്നെ നമുക്കൊരു നാലോളം ബാഗുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നല്ലൊരു പാഴ്സൽ ട്രെയും കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സീറ്റിൻ്റെ 60-40 റേഷ്യോ, നമുക്കിത് 60-40 റേഷ്യോയിൽ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് ഫോൾഡബിളാണ് ഇതിൻ്റെ റിയർ സീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇഗ്നിസിൽ ഇപ്പോൾ കാണുന്ന ഈ അലോയ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് സ്പോട്ടി അലോയ്സ് എന്നാണ് നെക്സ ഇതിനെ വിളിക്കുന്നത്. അതായത് നമുക്ക് നേരത്തെ യൂസ് ചെയ്തിരുന്ന അതേ അലോയ്സ് തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. 15 inch ആണ് സൈസ് വരുന്നത്. ആ ഒരു അലോയ്സ് തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള സ്പോട്ടിനെസ് നൽകുന്ന, നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ക്ലാഡിങ്സിനോടൊക്കെ തന്നെ മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു അലോയ്സ് തന്നെയാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിയർ ബമ്പറിൽ പിന്നീട് വന്നിരിക്കുന്ന ഒരു മാറ്റം, നമുക്കിപ്പോൾ ഇവിടെ ഒരു റിഫ്ലക്ടർ കാണുന്നുണ്ട്. നമ്മളിത് നേരത്തെ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഇഗ്നിസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചവർക്കറിയാം, പുറത്തിറങ്ങിയിരുന്ന മോഡലിനാണ് ഈ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്ന 2020 ഇഗ്നിസിനകത്ത് നമുക്ക് ആ ഒരു റിഫ്ലക്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ലുക്ക് തന്നെയാണ്, റിയർ സൈഡിൽ നമുക്ക് നല്ലൊരു ലുക്ക് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻസേഴ്സിൻ്റെ പൊസിഷൻ നോക്കിയാലും അറിയാം, നമുക്ക് നേരത്തെ യൂസ് ചെയ്തിരുന്നതിൽ നിന്നും കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സെൻസേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിയർ ഭാഗത്ത് വന്നിരിക്കുന്ന വലിയൊരു വ്യത്യാസം, അതായത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ബമ്പറിലാണ് പ്രധാനമായിട്ടും മാറ്റം വന്നിരിക്കുന്നത്. ബമ്പറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പഴയ മോഡലിന് ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ അവോയ്ഡ് ചെയ്തിട്ട് സ്കിഡ് പ്ലേറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്പോയിലർ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. മുമ്പ് ഇത് നമുക്ക് പഴയ മോഡലിൽ ഇത് ആക്സസറി ആയിട്ടാണ് വന്നിരുന്നത്. പഴയ മോഡലിൽ ഉണ്ടായിരുന്ന വൈപ്പേഴ്സും ഡീഫോഗേഴ്സും എല്ലാം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റീരിയറിൽ പ്രധാനമായിട്ടും ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം. ഇൻറ്റീരിയറിൽ വന്ന പ്രധാന മാറ്റം നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ യൂണിറ്റാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് സുസുക്കി സ്മാർട്ട് പ്ലേ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റായിരുന്നു, ഇപ്പോൾ വരുന്നത് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂണിറ്റാണ്. ഇതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെയാണ്. അതായത് നമുക്ക് വെഹിക്കിൾ ഇൻഫർമേഷൻ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പിൾ കാർ പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റായിരുന്നു. ഇപ്പോൾ വരുന്നത് നമുക്ക് ഹർമാൻ്റെ യൂണിറ്റാണ്. അതിൽ തന്നെ നമുക്കിപ്പോൾ കാണാം ലോ ഫ്യുവൽ വാണിംഗ് എന്ന് പറഞ്ഞിട്ട് വെഹിക്കിളിൻ്റെ വാണിംഗ് നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള മാറ്റം, നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നു കഴിഞ്ഞാൽ വെഹിക്കിൾ ഇൻഫർമേഷൻസും വെഹിക്കിൾ അലേർട്ട്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്യൂവലിൻ്റെ അലേർട്ട് കാണുന്നുണ്ട്. വെഹിക്കിളിൻ്റെ അല്ലൂരിലോട്ട് വരുമ്പോൾ നമുക്ക് ആവറേജ് മൈലേജ്, ഇൻസ്റ്റൻറ്റേനിയസ് മൈലേജ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഡിസ്പ്ലേയിൽ നമുക്കറിയാൻ പറ്റും. അതേപോലെ ഹിസ്റ്ററിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആവറേജ് മൈലേജ്, അതായത് ലാസ്റ്റ് ട്രിപ്പിലുള്ള മൈലേജാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് റീഫ്യൂവലിലുള്ള മൈലേജും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ, വെഹിക്കിളിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ആപ്പിൾ കാർ പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള യൂണിറ്റുകൾ നമുക്ക് ഈ ഒരു USB വഴിയായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് നമുക്കൊരു മൊബൈലിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് മാരുതി ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഇഗ്നിസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മുമ്പുള്ള മോഡലിൽ ഉണ്ടായിരുന്ന പോലുള്ള സ്റ്റിയറിംഗ് വീല് തന്നെയാണ് നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ഓഡിയോ കൺട്രോൾസും കോൾ അറ്റൻഡ് ചെയ്യാനും ബ്ലൂടൂത്ത് നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള വോയിസ് കമാൻഡിനുള്ള കമാൻഡ്സും ബട്ടൺസ് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ക്ലസ്റ്റർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മീറ്റർ ആക്സൺ ലൈറ്റിങ്, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇലൂമിനേഷൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അതെല്ലാം തന്നെ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഈ ബട്ടൺസും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ കളറിലേക്ക്, ആ ഒരു കളർ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ഐവറി ഫിനിഷാണ് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിലും ഉണ്ടായിരുന്നത്.
അതുതന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എ സി യൂണിറ്റ് ആണെങ്കിലും പഴയതിൽ യൂസ് ചെയ്തിരുന്ന അതേ ക്ലൈമറ്റ് കൺട്രോൾ എ സി യൂണിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള സ്വിച്ചസ് എന്ന് പറയുന്നത് തന്നെ കോക്ക്പിറ്റ് ഇൻസ്പയർഡ് സ്വിച്ചസ് എന്നാണ് നെക്സൈ ഇതിന് പറയുന്നത്. അതായത് നമ്മൾ വിമാനങ്ങളിൽ കണ്ടുവരുന്ന ടൈപ്പിലുള്ള ഒരു യൂണിറ്റാണ് ഇവിടെ സ്വിച്ചസ് ആണ്, അതേ കണക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, അതായത് എ ജി എസ് എന്ന് പറയുന്നത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്, എ എം ജി ടെക്നോളജിയാണ് നമ്മൾ മാരുതി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് ഇത്. അതേപോലെ നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനകത്തുള്ള ഗ്ലൗ ബോക്സ് വരുന്നത് രണ്ട് കമ്പാർട്ട്മെൻറ്റായിട്ടാണ്, നമുക്ക് രണ്ട് കമ്പാർട്ട്മെൻറ്റായിട്ട് യൂസ് ചെയ്യാവുന്ന ഗ്ലൗ ബോക്സാണ് വരുന്നത്. അതായത് നമുക്ക് ബുക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കാം, വെള്ളം പോലുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നാല് ഡോറിലായിട്ട് നാല് ബോട്ടിൽ ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സ് വരുന്നത് നാല് ഡോറിലാണ്, നാല് സ്പീക്കേഴ്സും രണ്ട് ട്വീറ്റേഴ്സും നമ്മുടെ മിററിൻ്റെ സൈഡിലായിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രോമിൻ്റെ ഒരു നീറ്റായിട്ടുള്ള യൂസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എ സി ലൂവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് ക്രോമിൻ്റെ ഒരു ലൈൻ കാണാൻ പറ്റും. നമ്മുടെ സൈഡ് എ സി വെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ക്രോമിൻ്റെ ഒരു ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ ലോക്കിൻ്റെയും എല്ലാം പൊസിഷനിൽ നീറ്റായിട്ടുള്ള ഒരു ക്രോമിൻ്റെ ഒരു ഗാർണിഷ് നമ്മൾ ഇതിനകത്തെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബ്ലൂടൂത്ത് വഴി നമുക്ക് സംസാരിക്കാനുള്ള മൈക്കിൻ്റെ പൊസിഷൻ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. റൂം ലാംപ്സും എല്ലാം വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇഗ്നിസിൻ്റെ നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ റിയർ സീറ്റിലെ സ്പേസ് നല്ലൊരു ലെഗ് റൂമാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ സീറ്റിംഗ് പൊസിഷൻ തന്നെ അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷൻ, ഹെഡ് റൂം നീറ്റായിട്ടുള്ളൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം 6 ഫീറ്റ് ഉള്ള ഒരാളിനാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. അതേപോലെ തന്നെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ഓപ്പണബിളാണ്. ഈസി എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇറങ്ങാനും കയറാനും വളരെ എളുപ്പമാണ് ഈ വാഹനത്തിൽ. നമ്മുടെ പുതിയ ഫേസ് ലിഫ്റ്റ് ഇഗ്നിസിൽ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സീറ്റാണ്. നേരത്തെ യൂസ് ചെയ്തിരുന്നതിൽ നിന്നും കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ തന്നെ കണ്ടാൽ അറിയാം, കുറച്ച് പ്രീമിയം ലുക്ക് തരുന്ന ഒരു എന്താ പറയുക, ഒരു എസ് യു വിയിൽ കിട്ടത്തക്ക രീതിയിലുള്ളൊരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു സീറ്റ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് നാല് പിറകിലുള്ള റിയറിൽ വരുന്ന സീറ്റിനാണെങ്കിലും ഫ്രണ്ട് സീറ്റിനാണെങ്കിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്ട്രെയിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ എടുത്തു പറയത്തക്കതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ കാണുന്ന വെഹിക്കിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ സീറ്റിനും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 60-40 റേഷ്യോയിൽ ഫോൾഡബിൾ ആയിട്ടുള്ള റിയർ സീറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഫേസ് ലിഫ്റ്റ് ഇഗ്നിസിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സേഫ്റ്റി, അതായത് നെക്സ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്ന നെക്സ സേഫ്റ്റി ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഓഫ് സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ABS, EBD, ഡുവൽ എയർ ബാഗ്സ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കാണാം, നമ്മുടെ റിയർ ബംബേഴ്സിൽ കാണുന്ന സെൻസേഴ്സ്. പിന്നീടുള്ള ഇതിൻ്റെ സുസുക്കി ടെക്ട് ബോഡിയാണ് ഇനി യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈ ടെൻസൈൽ സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പാക്കേജായിട്ട് തന്നെയാണ് ഇതിനകത്ത് നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ കാണുന്നത് തന്നെ. അതേപോലെ തന്നെ ഗവൺമെൻറ് നോംസ് ആയിട്ടുള്ള നമ്മുടെ
ഈ നമ്മുടെ പാസഞ്ചർ സീറ്റ് ബെൽറ്റ്സ്, അതായത് ഡ്രൈവറിന് കോ ഡ്രൈവറിനുള്ള പാസഞ്ചർ സീറ്റ് ബെൽറ്റിൻ്റെ വാണിങ് സ്പീഡ് അലേർട്ട്സ്, അതായത് 80 എബോവ് വരുമ്പോഴേക്കുള്ള സ്പീഡിൻ്റെ വാണിങ്സ്, അങ്ങനെയുള്ള സേഫ്റ്റി നോംസ് എല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു വാഹനമാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോലും സെയിൽ ചെയ്യുന്ന, അതായത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ജപ്പാനിലോട്ട് പോലും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നെക്സയുടെ ഒരു സേഫ്റ്റി പാക്കേജായിട്ട് നമുക്ക് പുതിയ ഇഗ്നിസിൽ നെക്സ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ, എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ, ഇത് ഏറ്റവും പുതിയ BS6 എൻജിൻ ആണെന്നുള്ളതാണ് ഇതിൽ വന്നിട്ട് എൻജിനിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എൻജിൻ യൂസ് ചെയ്തിരിക്കുന്നത് പഴയ എൻജിൻ കപ്പാസിറ്റി എല്ലാം തന്നെ പഴയത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന 1.2 liter എൻജിൻ ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പവറിലും ഇതിൻ്റെ പെർഫോമൻസിലൊന്നും വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. 6000 RPM 61 kW പവർ തരുന്ന 113 Nm ടോർക്കാണ് ഇതിന് ലഭിക്കുന്നത്. അതേ എൻജിൻ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ടെക്നിക്കലി ഇതിൽ മാറ്റങ്ങളെന്ന് പറയുന്നത് ഈ BS6 ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ എൻജിൻ സൈഡിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇഗ്നിസിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ S-Cross പെട്രോൾ വേരിയൻറ്റിൻ്റെ ലോഞ്ചിങ് ഉണ്ടാവും. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ.